ഓണക്കാല മദ്യ വിൽപ്പനയിൽ ഇടിവ്. ഉത്രാടം വരെ 9 ദിവസമാകെ വിറ്റത് 701 കോടിയുടെ മദ്യം. എന്നാൽ മുൻ വർഷം ഇത് 750 കോടിയായിരുന്നു. വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ഒരിക്കൽ കൂടി ചേരുന്നു. പ്രജിത്ത്, 14 കോടിയുടെ വ്യത്യാസമാണ് വന്നിരിക്കുന്നത്. കുടിയന്മാരുടെ എണ്ണം കേരളത്തിൽ കുറഞ്ഞു വരികയാണോ? അങ്ങനെ ഒരു ആശ്വാസം ഇതിലുണ്ട് എന്ന് തോന്നുന്നില്ല അനിൽ. കാരണം കഴിഞ്ഞ വർഷത്തിനേക്കാൾ 14 കോടി രൂപയുടെ ഇടിവുണ്ടായിട്ടുണ്ടെങ്കിലും ഇത് ഉത്രാടം വരെയുള്ള കണക്കുകളാണ്. ഉത്രാടം കഴിഞ്ഞ് ഇന്നത്തെ ദിവസം ന്യൂറോജസ് അവധിയായിരുന്നു. കോർപ്പറേഷൻ ഔട്ട്ലെറ്റുകൾ അവധി ഇപ്പോൾ അവധിയായിരുന്നു. എന്തായാലും നാളെയും മറ്റന്നാളും ഒക്കെ ഈ ആഘോഷങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ ഓണക്കാലത്തെ മൊത്തം വിൽപ്പനയുടെ ഒരു കണക്ക് എടുക്കണമെങ്കിൽ ആ ദിവസങ്ങളുടെ കണക്ക് കൂടെ പുറത്തു വരണം. എന്തായാലും നിലവിൽ ഉത്രാടം വരെയുള്ള 9 ദിവസങ്ങളിൽ 701 കോടി രൂപയുടെ വിൽപ്പനയാണ് ആകെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 2023 715 കോടിയായിരുന്നു ഈ കാലയളവിൽ വിറ്റഴിച്ചത്. എന്താ അനിൽ പറഞ്ഞ രീതിയിൽ അല്ല എന്നുള്ള ഒരു വേറൊരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഉത്രാട ദിനത്തിലെ മദ്യവിൽപ്പന കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ 4 കോടിയുടെ ഒരു വർദ്ധനവ് കൂടി ആൾക്കാരത്തിൽ വന്നിട്ടുണ്ട്. മൊത്തത്തിൽ കുറവുണ്ടെങ്കിലും ഉത്രാട ദിനത്തിൽ കൂടുതൽ മദ്യം വിറ്റഴിച്ചു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇത് ബെബ്കോയുടെ കണക്കുകൾ മാത്രമാണ്. ബാറുകളൊക്കെ വഴി വലിയ രീതിയിലുള്ള മദ്യം നടന്നിരിക്കാനുള്ള സാധ്യതയും ഉണ്ട്. എന്തായാലും ഒരു 14 കോടിയുടെ കുറവ് മുൻവർഷത്തെ അപേക്ഷിച്ച് ഈ ഉത്രാടം വരെയുള്ള 9 ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അനിൽ.